മന്ത്രി എ കെ ബാലിനെതിരെ പാലക്കാട് പോസ്റ്ററുകൾ മണ്ഡലത്തെ കുടുംബസ്വത്താക്കി മാറ്റാൻ അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പോസ്റ്ററുകൾ സേവ് കമ്മ്യൂണിസം എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു പ്രസാദ് വീണ്ടും ഈ വിഷയത്തിനകത്ത് ജമീല ബാലന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തുടരുന്ന അഭിപ്രായ ഭിന്നത അത് വീണ്ടും പ്രകടമാകുന്നു എന്ന് ആണോ മനസ്സിലാക്കേണ്ടത് എന്തെല്ലാമാണ് ഈ പോസ്റ്ററുകളിൽ എഴുതിയിരിക്കുന്നത് അപർണ പാലക്കാട് സി പി എമ്മിനകത്ത് ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് പി കെ ജമീലിയുടെ സ്ഥാനാർത്ഥിത്വം മാത്രമല്ല പി കെ ശശിയെ ഒഴിവാക്കി അവിടെ നേരത്തെ സി കെ രാജൻ ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണം എന്നതായിരുന്നു ആക്കുമെന്നായിരുന്നു നിർദ്ദേശം ഉണ്ടായിരുന്നത് പക്ഷെ അവിടുന്ന് മാറി ജില്ലാ സെക്രട്ടറി രംഗം പി മമ്മിക്കുട്ടിയായി ഒറ്റപ്പാലത്ത് പി ഉണ്ണി മാറുന്നു ഇതിനെല്ലാം പുറകിൽ എ കെ ബാലനാണ് എന്നതാണ് ഈ സി പി എമ്മിലെ ഇവിടെ ഉയരുന്ന ഒരു വികാരം ഇത് ഇതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പോസ്റ്ററുകൾ സേവ് കമ്മ്യൂണിസം എന്ന പേരിലാണ് പാലക്കാട് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിലും എ കെ ബാലന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലും അതോടൊപ്പം നഗരത്തിലെ മറ്റിടങ്ങളിലുമെല്ലാം ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനമായും എ കെ ബാലന്റെ പേര് നേരിട്ട് പറയാതെ പാർട്ടി അധികാരം വെച്ച് മണ്ഡലത്തെ കുടുംബസ്വത്താക്കാൻ നോക്കിയാൽ നട്ടലുള്ള കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചടിക്കുക തന്നെ ചെയ്യും അതോടൊപ്പം അധികാരമില്ലെങ്കിൽ ജീവിക്കാനാവില്ലെന്ന ചില നേതാക്കളുടെ അടിച്ചേൽപ്പിക്കൽ തുടർഭരണത്തെ ഇല്ലാതാക്കും തുടങ്ങിയ വാക്കുകളാണ് വെച്ചിട്ടുള്ളത് ഇത് നഗരത്തിന്റെ പലയിടങ്ങളിലും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഈ പോസ്റ്റുകളെല്ലാം തന്നെ പാർട്ടി പ്രവർത്തകർ തന്നെ കീറിക്കളഞ്ഞിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിലും മറ്റ് സ്ഥലങ്ങളെല്ലാം തന്നെ ഒട്ടിച്ച പോസ്റ്റുകൾ കീറിക്കളഞ്ഞിട്ടുണ്ട് എങ്കിലും എ കെ ബാലിനെതിരെ ജില്ലയ്ക്കകത്ത് ഇപ്പോൾ ഒരു വലിയ വികാരം നേതാക്കളുടെ ഇടയിൽ വലിയൊരു ഉണ്ടാകുന്നു എന്നുള്ളതാണ് എ കെ ബാലനാണ് ഈ സ്ഥാനാർത്ഥിത്വം മറ്റുള്ള ആളുകളുടെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാൻ കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പി കെ ജമീലിയെ സ്ഥാനാർത്ഥിയാക്കുകയും അതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റു മുതിർന്ന ആളുകളെ ഒഴിവാക്കുകയും ചെയ്ത നാടകമാണ് നടത്തിയ നാടകമാണ് ഇപ്പോൾ നടന്നത് എന്നുള്ളതാണ് മറ്റ് ഈ എതിരെ ഉണ്ടായിട്ടുള്ള നേതാക്കൾക്കിടയിലുള്ള ഒരു വികാരം അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ഇന്നലെ അടക്കം ഉണ്ടായിട്ടുണ്ടോ മറ്റു നേതാക്കൾ ജില്ലയിലെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് സ്ഥാനാർത്ഥി നിർണയവും അത്തരം സൂചനകളുമായി ബന്ധപ്പെട്ട് നിലവിൽ സ്ഥാനാർത്ഥികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണവും പരസ്യമായി ആരും നടത്തിയിട്ടില്ല എങ്കിലും മുതിർന്ന നേതാക്കളെല്ലാം തന്നെ കടുത്ത അതൃപ്തിയിലാണ് പ്രത്യേകിച്ച് തരൂരിൽ മന്ത്രി എ കെ ബാലന്റെ ഭാര്യ ജമീലയെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അമർഷമാണ് വലിയ തോതിൽ ആളുകൾക്കിടയിൽ പുകയുന്നത് ഇത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ഒരു പൊതുവികാരം മന്ത്രി എ കെ ബാലൻ ഏറെക്കാലം അവിടെ പ്രതിനിധിയായിരുന്നു രണ്ടു തവണ മന്ത്രിയായി അങ്ങനെ ഒരാൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ വീണ്ടും അവിടെ ഒരു നീക്കം നടത്തുന്നു ഇത് മാറ്റി നിർത്തേണ്ടത് തന്നെയായിരുന്നു മറ്റു പാർട്ടികളിലുള്ളതിന് സമാനമായ ഒരു പ്രവണതയാണ് ഇപ്പോൾ ഈ വിഷയമായി വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് അത് ഒഴിവാക്കമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാ നേതാക്കളുടെയും പൊതുവികാരം അതോടൊപ്പം തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രന്റെ നേരത്തെ സീറ്റ് ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഒഴിവാക്കി എന്നുള്ളതാണ് അവസാനമായി പുറത്തു വരുന്ന വിവരങ്ങൾ നേരത്തെ ഷൊർണ്ണൂരിൽ പി കെ ശശിക്ക് മാറി ഷൊർണൂരിൽ സി കെ രാജേന്ദ്രന്റെ പേരായിരുന്നു ഉയർന്നിരുന്നത് എന്നാൽ മുസ്ലിം പ്രാതിനിധ്യം സി പി എം പട്ടികയിൽ ജില്ലയിൽ നിന്ന് കൊടുത്ത സി പി എം പട്ടികയിൽ മുസ്ലിം പ്രാതിനിധ്യമില്ല അതുകൊണ്ട് അവിടെ ടി മമ്മിക്കുട്ടിയുടെ പേര് അവിടെ പരിഗണിച്ചത് എന്നാൽ സി കെ രാജേന്ദ്രന്റെ മറ്റ് മണ്ഡലങ്ങളിൽ ഒറ്റപ്പാലം മലമ്പുഴ പോലെയുള്ള മണ്ഡലങ്ങളിൽ പരിഗണിക്കാമായിരുന്നു അങ്ങനെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം പി കെ ശശിയെ പി കെ ശശി അനുകൂലിക്കുന്ന ആളുകളാണ് ഇപ്പോൾ വലിയ ഒരു പ്രതിഷേധം അമർഷം അവർക്കിടയിലാണ് കൂടുതലും പോകുന്നത് ഒറ്റപ്പാലത്ത് പി ഉണ്ണിക്ക് പകരം പരിഗണിച്ചത് ഡിവൈഎഫ്ഐയുടെ നേതാവ് പി പ്രേംകുമാറിനെയാണ് പക്ഷെ പ്രേംകുമാറിന് പകരം അവിടെ മുൻ ബിപെപി നേതാവ് ജയദേവന്റെ പേരുകൾ പരിഗണിക്കണം എന്നുള്ള ആവശ്യവും ഉയരുന്നുണ്ട് അങ്ങനെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് വിഭാഗീയത വലിയ തോതിൽ ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ഇപ്പോൾ ഏറെക്കുറെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ പോസ്റ്റുകൾക്ക് പിന്നിൽ കാണുന്നത് റൈറ്റ് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് എ കെ ബാലനെതിരെ വീണ്ടും പോസ്റ്റുകൾ സ്ഥാനാർത്ഥി നിർണയ സൂചനകളുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ ആമർശം പുകയുന്നതായിട്ടുള്ള പാലക്കാട് ുംസാദ് നൽകി പാലക്കാട്ടെ സിപിഎം സ്ഥാനാർത്ഥി പട്ടിക ചൊല്ലി ജില്ലാ നേതൃത്വത്തിനുള്ളിലും അമർഷം തരൂർ ഷൊർണൂർ ഒറ്റപ്പാലം കോങ്ങാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ഈ ഭിന്നത രൂക്ഷമാകുന്നത് സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ സ്ഥാനാർത്ഥി ലിസ്റ്റിനെക്കുറിച്ച് ഇന്ന് ചേരുന്ന ജില്ലാ നേതൃയോഗത്തിൽ വിമർശനം ഉയർന്നേക്കും തരൂരിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കവും ഷൊർണൂരിൽ ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രനെ മാറ്റി പി മമ്മിക്കുട്ടിയെ നിശ്ചയിച്ചതും ഒറ്റപ്പാലത്ത് ഡിവൈഎഫ്ഐ നേതാവ് പ്രേംകുമാറിനെ പരിഗണിക്കുന്നതുമാണ് നേതാക്കൾക്കിടയിൽ ഭിന്നത രൂക്ഷമാക്കിയിട്ടുള്ളത് കോങ്ങാട് ഡിവൈഎഫ്ഐ നേതാവ് പി പി സുമോധിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെതിരെയും വിമർശനമുണ്ട് തരൂരിൽ മന്ത്രി എ കെ ബാലന്റെ ഭാര്യ ഡോക്ടർ പി കെ ജമീലയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിലും വിമർശനം ശക്തമാണ് പട്ടികജാതി ക്ഷേമ സമിതി നേതാക്കളെ അവഗണിച്ചതും വിമർശനത്തിന് കാരണമായിട്ടുണ്ട് ഷൊർണൂരിൽ പി കെ ശശിക്കു പകരം സി കെ രാജേന്ദ്രന്റെ പേരാണ് ആദ്യം ഉയർന്നതെങ്കിലും പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മമ്മുകുട്ടിയെയാണ് പരിഗണിച്ചത് ഒറ്റപ്പാലത്ത് പി ഉണ്ണിക്ക് പകരം ഡിവൈഎഫ്ഐ നേതാവ് പ്രേംകുമാറിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് ഒറ്റപ്പാലത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവ് ജയദേവനെ പരിഗണിക്കാത്തതും വിമർശനത്തിന് കാരണമായിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക റിപ്പോർട്ട് ചെയ്യാൻ ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ അംഗങ്ങൾ ന്യൂസ് ും പാലക്കാട് സ്ഥാനാർത്ഥികളോ വ്യക്തികളോ അല്ല നയങ്ങളാണ് പ്രധാനമന്ത്രി മന്ത്രി ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പിൽ രണ്ട് ടൈം എന്നത് നയത്തിന്റെ ഭാഗമായാണ് ആരും മത്സരിക്കും ആരും മത്സരിക്കില്ല എന്നത് പ്രശ്നമല്ല തുടർച്ചയായി രണ്ട് തവണ മത്സരിച്ചവർ വീണ്ടും മത്സരിക്കേണ്ടതില്ല എന്നാണ് പൊതു നിലപാട് അത് നടപ്പിലാക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് മട്ടന്നൂരിൽ താൻ മത്സരിക്കേണ്ടതില്ല എന്നത് പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായാണെന്നും ഇ പി ജയരാജൻ ന്യൂസെറ്റിനോട് പറഞ്ഞു മട്ടന്നൂരിൽ നിന്ന് മത്സരിക്കാതെ മാറി നിൽക്കുന്നത് സി പി എമ്മിൻ്റെ അടുത്ത സംസ്ഥാന സെക്രട്ടറി ആകാനാകാണ് എന്ന് പല മാധ്യമങ്ങളും വാർത്ത നൽകുന്നുണ്ട് വിശ്വസിക്കാമോ ആ വാർത്തകൾ ഞാൻ ഇപ്പോൾ മത്സരിക്കാതിരിക്കുന്നത് ഞാൻ രണ്ട് ടേം പൂർത്തിയാക്കിയിട്ടുള്ള ഒരാളാണ് പാർട്ടി അംഗീകരിച്ച നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പാർട്ടി സ്വീകരിച്ച നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മത്സരിക്കുന്നത് പാർട്ടി സംഘടനാ രീതിക്ക് ശരിയായിട്ടുള്ളതല്ല ആ നിലപാട് തന്നെയാണ് പാർട്ടി സ്വീകരിക്കുന്നത് ഞാൻ സ്വീകരിക്കുന്നത് പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയാണത് സ്വീകരിക്കുന്നത് അതിനെ ഓരോ ആളുകളും ഓരോ തരത്തിൽ നിരീക്ഷിക്കുന്നുണ്ടാവും നിങ്ങൾക്കതിൻ്റെ അധികാരമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിരീക്ഷിക്കാം അതിന് ഞാൻ തടസ്സം നിൽക്കുന്നില്ല മത്സരിക്കുന്ന പകുതി സീറ്റിലും യുവാക്കളും പുതുമുഖങ്ങളും വരുമെന്ന കോൺഗ്രസ് പ്രഖ്യാപനമാണ് രണ്ട് ടൈം കർശനമാക്കാൻ സിപിഎമ്മിനെ പ്രേരിപ്പിച്ചത് എന്നാൽ രണ്ട് ടേം നിബന്ധന കർശനമാക്കുമ്പോൾ അര അരഡസനോളം സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് പാർട്ടിയിലെ വലിയൊരു വിഭാഗം വിജയം ഉറപ്പാണെന്ന അമിത ആത്മവിശ്വാസം വിനയാകുമോ എന്ന ഭയവും പാർട്ടിക്കുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പഴുതടച്ച പ്രചാരണത്തിലൂടെ പ്രശ്നപരിഹാരത്തിനാണ് സിപിഎം തീരുമാനം മുതിർന്ന സാമാജികരെയും വിജയസാധ്യത ഉള്ളവരെയും മാറ്റി നിർത്തി വലിയൊരു പരീക്ഷണത്തിനാണ് സിപിഎം തയ്യാറാകുന്നത് അതും തുടർഭരണം ലക്ഷ്യമിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇതുണ്ടാക്കുന്ന ആശങ്കയും ചെറുതല്ല കോൺഗ്രസ് സീറ്റുകളിൽ പകുതിയും യുവാക്കളും പുതുമുഖങ്ങളും ആയിരിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനമാണ് സിപിഎമ്മിനെ മാറ്റി ചിന്തിപ്പിച്ചത് ഈ സാഹചര്യത്തിൽ സ്ഥിരമുഖങ്ങളെ രംഗത്തിറക്കിയാൽ തിരിച്ചടിയുണ്ടാകുമെന്നായിരുന്നു സിപിഎം കണക്കുകൂട്ടൽ എന്നാൽ പല മണ്ഡലങ്ങളിലും ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി വലുതാണ് ആലപ്പുഴയും അമ്പലപ്പുഴയും തോമസ് ഐസക്കിനെയും ജി സുധാകരനെയും മാറ്റി നിർത്തിയാൽ സിപിഎമ്മിന്റെ ഉറച്ച കോട്ടകളല്ല രാജു അബ്രഹാം ഇല്ലാത്ത റാന്നിയും ബി ഡി ദേവസിയില്ലാത്ത ചാലക്കുടിയും എ പ്രദീപ് കുമാറിനെ പോലുള്ള ജനകീയ നേതാവിന്റെ അസാന്നിധ്യമുള്ള കോഴിക്കോട് നോർത്തും സിപിഎമ്മിന് മുന്നിൽ പ്രതിസന്ധിയാണ് ജാഗ്രത കാട്ടിയില്ലെങ്കിൽ നഷ്ടപ്പെടാവുന്ന മണ്ഡലങ്ങളുടെ കണക്കെടുപ്പ് സി പി എമ്മിൽ തുടങ്ങിയിട്ടുണ്ട് റാന്നി കുറ്റ്യാടി ചാലക്കുടി സീറ്റുകൾ കേരളാ കോൺഗ്രസിന് വിട്ടുകൊടുക്കുമ്പോൾ പ്രവർത്തകരുടെ പ്രതികരണത്തെക്കുറിച്ചും ആശങ്കയുണ്ട് എന്നാൽ ആരു മത്സരിച്ചാലും പാർട്ടിയുടെ നയങ്ങളാണ് നടപ്പാക്കുകയെന്നും തുടർഭരണം ഉറപ്പാണെന്നും മന്ത്രി ഇ പി ജയരാജൻറ്റിനോട് പറഞ്ഞു സ്ഥാനാർത്ഥികളോ വ്യക്തികളോ അല്ല നയങ്ങളാണ് പ്രശ്നം ജനങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെല്ലാം ഈ നയത്തിന്റെ ഭാഗമാണ് ചിട്ടയായതും പഴുതടച്ചുമുള്ള പ്രചാരണത്തിലൂടെ സ്ഥാനാർത്ഥി പട്ടികയിലെ ന്യൂനത മറികടക്കുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും പ്രധാന പ്രചാരകൻ കോടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനും എ വിജയരാഘവനും പ്രചാരണത്തിന്റെ മുൻനിരയിലുണ്ടാകും സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാൻ ഇടതുമുന്നണി യോഗം ഇന്ന് ചേരും ചങ്ങനാശ്ശേരി സീറ്റിനെ ചൊല്ലിയായിരുന്നു ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ തടസ്സപ്പെട്ടത് കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളിക്ക് പകരം സിപിഐ ആവശ്യപ്പെട്ട ചങ്ങനാശ്ശേരിയിൽ കേരള കോൺഗ്രസ് എമ്മും അവകാശവാദം ഉന്നയിച്ചിരുന്നു ചങ്ങനാശ്ശേരി സിപിഐക്ക് തന്നെ വിട്ടു നൽകി പ്രശ്നം പരിഹരിക്കുമെന്നാണ് സൂചന രണ്ടായിരത്തി പതിനാറിൽ എട്ട് സ്വതന്ത്രർ ഉൾപ്പെടെ തൊണ്ണൂറ്റി സീറ്റിൽ മത്സരിച്ച സിപിഎം കഴിഞ്ഞ തവണ സീറ്റിൽ മത്സരിച്ച സിപിഐക്ക് ഇത്തവണ കേരള കോൺഗ്രസ് എമ്മിന് പന്ത്രണ്ട് സീറ്റ് നൽകുമെന്നാണ് സൂചന ജെഡിഎസിനും എൽ ജെ ഡിക്കും നാല് വീതം സീറ്റ് കിട്ടും എൻസിപി ഐ എൻ എൽ എന്നിവർക്ക് മൂന്ന് വീതവും ജനാധിപത്യ കേരള കോൺഗ്രസ് കോൺഗ്രസ് ബി എന്നീ പാർട്ടികൾ ഓരോ സീറ്റിലും മത്സരിക്കും എം എസ് വിശ്വനാഥൻ സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകും കഴിഞ്ഞ ദിവസമാണ് വിശ്വനാഥൻ കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ ചേർന്നത് കോൺഗ്രസ് സിറ്റിംഗ് മണ്ഡലമാണ് ബത്തേരി ഡി സി സി പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണനാണ് ഇവിടുത്തെ സീറ്റ് പിടിക്കുക എന്ന തന്ത്രമാണ് എം എസ് വിശ്വനാഥനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത് മാനന്തവാടിയിൽ സിറ്റിംഗ് എംഎൽഎ ഒ ആർ കേളു തന്നെ കൽപ്പറ്റയിൽ എം വി ശ്രേംസ് മത്സരിച്ചില്ലെങ്കിൽ സീറ്റ് തിരികെ ആവശ്യപ്പെട്ടണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ നൽകി ഒന്നിലധികം പേരുകളുമായി കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക് സിറ്റിംഗ് എം എൽ എമാരെല്ലാം കെ സി ജോസഫ് കാഞ്ഞിരപ്പള്ളിയിൽ ജനവിധി തേടാനാണ് സാധ്യത മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും നാളെ കാഞ്ഞിരപ്പള്ളി സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി ഇരിക്കൂർ വിട്ട കെ സി ജോസഫിന്റെ പേരാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഒന്നാമത് ഒരു മണ്ഡലത്തിൽ അഞ്ചു പേർ വരെയുള്ള പട്ടികയുമായാണ് നേതാക്കൾ ഡൽഹിയിലേക്ക് തിരിക്കുന്നത് മുപ്പതിലധികം സീറ്റുകളിൽ ഒരു പേര് മാത്രമാണ് പന്ത്രണ്ട് ജില്ലകളിൽ വനിതാ പ്രാതിനിധ്യമുണ്ടാകും ഡൽഹിയിലെ സ്ക്രീനിങ്ങോടെ പട്ടികയ്ക്ക് അന്തിമ രൂപമാകും സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിക്ക് വിട്ട് അനുമതി വാങ്ങിയെടുക്കും അതേസമയം സീറ്റ് വിഭജനത്തിൽ ഘടക അന്തിമ ധാരണയിലെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കോട്ടയം ജില്ലയിലെ തർക്കങ്ങൾ പരിഹരിച്ചെങ്കിലും മൂവാറ്റുപുഴയ്ക്കായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സമ്മർദ്ദം തുടരുകയാണ് പട്ടാമ്പി സീറ്റിനെ ചൊല്ലി മുസ്ലിം ലീഗുമായുള്ള ചർച്ചകളും എങ്ങുമെത്തിയില്ല അമ്പലപ്പുഴയും റാന്നിയും ർ എസ് പി വിട്ടു നൽകില്ല കയ്പുമംഗലം ആർക്കുന്നതിലും അനിശ്ചിതത്വം തുടരുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിക്ക് തിരികും മുമ്പ് സീറ്റ് വിഭജനത്തിൽ ധാരണയിലെത്താനാണ് ശ്രമം ന്യൂസ് തിരുവനന്തപുരം അട്ടിമറികൾ പെരുമ്പാവൂരിൽ തോറ്റ മാതൃഭൂമി എഡിറ്റർ കെ എ കെമോദരമേനോ മേനോനെ തോൽപ്പിച്ചത് മുപ്പത്തിയൊന്നുകാരൻ പി ഗോവിന്ദപിള്ള മേനോൻ തോറ്റെങ്കിലും കുന്നമംഗലത്ത് ജയിച്ച് ഭാര്യ ലീല ദാമോദരമേനോ കണ്ണൂർ രണ്ടിൽ പാമ്പൻ മാധവൻ തോറ്റത് കെ പി ഗോപാലനോട് പേരാമ്പ്രയിൽ മഠത്തിൽ കുമാരനോട് തോറ്റു ടി കെ മാധവൻ നായർ തകഴിയിൽ വർഗീസ് വൈദ്യൻ തോറ്റത് കോൺഗ്രസിന്റെ തോമസ് ജോണിനോട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതായി മുസ്ലിം ലീഗിന്റെ നിർണായക യോഗം ഇന്ന് മലപ്പുറത്ത് ചേരും ജില്ലാ നേതാക്കൾ ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും സി വി അനുമോദ് വിശദാംശങ്ങളുമായി ചേരുന്നു അനുമോദ് അന്തിമ പട്ടിക സംബന്ധിച്ചുള്ള സൂചനകൾ ഏത് രീതിയിലാണ് പ്രധാനമായുള്ള പേരുകൾ എങ്ങനെയാണ് നോക്കിക്കാണുകയും ചർച്ച ചെയ്യുന്നതിനുള്ള മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് ഇന്ന് ചേരുന്നത് ഇതിൽ കേരളത്തിലെ എല്ലാ മേഖലകളിലെയും ഭാരവാഹികളായിട്ടുള്ളു ജില്ലാ ഭാരവാഹികൾ അതുപോലെ തന്നെ ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മേഖലയിലെ ഭാരവാഹികൾ അവരെല്ലാം പങ്കെടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഒരു കാര്യമാണെന്ന് ചർച്ച ചെയ്യുക അത് കെ പി എ മജീദിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വമുണ്ട് അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മുൻപ് അഞ്ച് തവണ മത്സരിച്ച വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു അവസരം കൊടുക്കുമ്പോൾ മുൻപ് നിരവധി തവണ മത്സരിച്ചവർക്ക് അവസരം നൽകുന്നതിനെതിരെ വിമർശനമുയരും അത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യമാണുള്ളത് കെ പി എ മജീദിനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ ആ ആ സ്ഥാനത്തേക്ക് എ പി അബ്ദുൾ പി വി അബ്ദുൾ വഹാബിനെയാണ് മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പകരം വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് കെ പി മജീദ്ൻ മത്സരിപ്പിക്കുക അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ചർച്ച ഇത് നടക്കേണ്ടതുണ്ട് രണ്ടാമതായിട്ട് നിരവധി പുതുമുഖങ്ങൾ അവരെ മത്സരിപ്പിക്കേണ്ട കാര്യങ്ങൾ മലപ്പുറം ജില്ലയിൽ തന്നെ അഞ്ചോളം എം എൽ എ മാർക്ക് സിറ്റിംഗ് സീറ്റ് സിറ്റിംഗ് എം എൽ എ മാർക്ക് സീറ്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അവിടേക്കെല്ലാം ആരെയാണ് പരിഗണിക്കുക എന്നീ കാര്യങ്ങൾ ഒപ്പം തന്നെ ഇബ്രാഹിം കുഞ്ഞിൻ്റെയും കമ്രത്തിൻ്റെയും കാര്യം അതേപോലെ തന്നെ കെ എം ഷാജി അദ്ദേഹം അഴിക്കോട് നിന്നും കാസർകോടേക്ക് മാറാൻ ഒരു ശ്രമം നടത്തിയെന്ന പ്രചാരണം വരുന്നു അദ്ദേഹം തന്നെ നിഷേധിച്ച് രംഗത്തെത്തി കാസർഗോഡ് ജില്ലാ ഭാരവാഹികൾ അദ്ദേഹം മത്സരിക്കേണ്ടതില്ല കാസർഗോഡ് എന്ന് പാണക്കാട് തങ്ങളെ തന്നെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അഭ്യർത്ഥിക്കുന്ന സാഹചര്യമുണ്ടായി ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർമുമായി ബന്ധപ്പെട്ട് ഇന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് മാറ്റം വരാത്ത എം എൽ എമാർ കൊണ്ടോട്ടിയിലെയും അതുപോലെ തന്നെ വള്ളിക്കുന്നിലേയും ഏറനാട്ടിലെയും അതുപോലെ കുറ്റിയാടിയിലെ എം എൽ എമാരുടെ മാറ്റാൻ മാറ്റാൻ സാധ്യത വളരെ കുറവാണ് കോട്ടയൽ എം എൽ എക്ക് മാറ്റം വരാൻ സാധ്യത കുറവാണ് പെരിന്തൽമണ്ണയിൽ നിന്നും അഞ്ചനാങ്കുഴി മാറുമോ അതോ അദ്ദേഹം പെരിന്തൽമണ്ണ തുടരുമോ എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് കുഞ്ഞാലിക്കുട്ടി വേങ്ങർ തന്നെയാകും മത്സരിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് കെ പി മഞ്ജീദ് മത്സരിച്ചില്ലെങ്കിൽ മലപ്പുറത്താരെയും മത്സരിക്കുക വഹാബ് മഞ്ചേരിയിൽ തന്നെ മത്സരിക്കുമോ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ലീഗിൻ്റെ മലപ്പുറം പാർലമെൻ്റ് ഉപതെരഞ്ഞെടുപ്പേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം എ പി അത് അത് അബ്ദുൽ സമദ് സമദാനിയുടെ പേരാണ് അവിടേക്ക് പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹത്തിനാണ് സാധ്യത കൂടുതൽ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഇത്തരത്തിൽ വളരെ നിർണായകമായ യോഗം അതോടൊപ്പം തന്നെ പട്ടാമ്പി സീറ്റിനെ ചൊല്ലി ഇപ്പോഴും കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകൾ എവിടെ ുണ്ട് ഇന്ന് അത് സംബന്ധിച്ചുള്ള ചില പ്രധാനപ്പെട്ട തീരുമാനം കൂടി വരാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഇന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടാകില്ല ഇന്നത്തെ വലിയ യോഗത്തിന് ശേഷം പാർലമെന്ററി ബോർഡ് അംഗങ്ങൾ വീണ്ടും യോഗം ചേരും അത് നാളെയോ മറ്റന്നോളായിരിക്കും അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയുടെ സമാപന സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും അഞ്ചിന് തിരുവനന്തപുരം ശംഖുമുഖത്താണ് പൊതുസമ്മേളനം ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ അമിത്ഷാ കന്യാകുമാരിയിലെ തെരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷമാണ് ശംഖുമുഖത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുക കസ്റ്റംസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്കെതിരെ സംസ്ഥാന സർക്കാരും എൽഡിഎഫും നിലപാട് ശക്തമാക്കുന്നതിനിടെയാണ് ഷായുടെ സംസ്ഥാന സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ് വിജയയാത്രയുടെ സമാപന സമ്മേളനത്തിന് ശേഷം സീറ്റ് ചർച്ച സംബന്ധിച്ച കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കുക മുരളീധരൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഈ യോഗത്തിൽ ധാരണയാകും പിണറായി സർക്കാരിനെതിരായ രാഷ്ട്രീയ നീക്കങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും വി മുരളീധരൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി ഇ ശ്രീധരൻ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി ബിജെപി സ്ഥാനാർത്ഥി പട്ടിക രണ്ട് ദിവസത്തിനകം സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര നേതൃത്വത്തിനയക്കാനാണ് കോർ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം ഓരോ മണ്ഡലത്തിലും രണ്ടുപേരെ വീതം ഉൾപ്പെടുത്തിയ പട്ടികയാണ് പരിഗണിക്കുന്നത് കഴക്കൂട്ടത്ത് പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് എന്നാൽ പാർലമെന്ററി ബോർഡ് അനുവദിച്ചില്ലെങ്കിൽ കഴക്കൂട്ടത്ത് കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകും കോന്നി മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യവും കോർ കമ്മിറ്റിയിൽ ഉയർന്നു ഇ ശ്രീധരനെ പാലക്കാടും തൃപ്പൂണിത്തുറയിലുമാണ് പരിഗണിക്കുന്നത് സുരേഷ് ഗോപിയെ പ്രധാനമായും തൃശൂരിലും പരിഗണിക്കുന്നു തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളുടെ ലിസ്റ്റിലും സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ പി അബ്ദുള്ളക്കുട്ടി മലപ്പുറത്തും സ്ഥാനാർത്ഥിയാകും കോർ കമ്മിറ്റി അംഗങ്ങൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു പേര് മാത്രമാകും നൽകുക നേമത്ത് കുമ്മനം കാട്ടാക്കട പി കെ കൃഷ്ണദാസ് എന്നിവർ സ്ഥാനാർത്ഥികളാകും ഇന്ന് അമിത്ഷാ കോർ കമ്മിറ്റിയും പട്ടിക ചർച്ച ചെയ്യും ന്യൂസ് തിരുവനന്തപുരം പാലം ഗതാഗതത്തിനായി അമിത്ഷാട്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളതിനാൽ ഉദ്ഘാടന ചടങ്ങുകൾ ഉണ്ടാകില്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ സന്ദർശിച്ച ശേഷമായിരിക്കും പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുക ബിജെപിയും തൃണമൂൽ കോൺഗ്രസും നേർക്കുനേർ പോരാടുന്ന ബംഗാളിൽ ഇന്ന് പ്രധാനമന്ത്രിയെത്തും ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലെ റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും അതേസമയം ഇന്ധനവില വർധനക്കെതിരെ വനിതകളെ അണിനിരത്തി സിലിഗുഡിയിൽ ഇന്ന് മമതാ ബാനർജി പ്രതിഷേധിക്കും